ഡോക്ടർമാരെ ആകാൻ മനുഷ്യരല്ലാതെ ആകണമെന്നില്ല. അങ്ങനെ മനുഷ്യരാകുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്റ്റീജോ സ്റ്റാറ്റസോ കുറയുകയുമില്ല. ആരുമൊന്നും വായ്പ ചോദിക്കുകയുമില്ല. പക്ഷേ നല്ല അനുഭവങ്ങൾ മനുഷ്യർക്ക് നൽകാനാവും. ഇത് ഡോക്ടർമാർക്ക് മാത്രമല്ല, സമൂഹത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ളവരെന്ന് സ്വയം വിശ്വസിക്കുന്ന, ഉന്നത സ്ഥാനീയരെന്ന് സ്വയം അഭിമാനിക്കുന്ന ഈ മനുഷ്യരെയൊക്കെ നാളെ സ്മരിക്കപ്പെടുന്നതും ഓർക്കപ്പെടുന്നതും അവരുടെ സ്വാഭാവികവും ഊഷ്മളവുമായ സ്നേഹബന്ധങ്ങളിലും അതിൻ്റെ പ്രതികരണങ്ങളിലും പരോപകാരങ്ങളിലുമായിരിക്കുമെന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന യാത്രയിൽ നാം കണ്ടതാണ്. ഇന്നലെ കോഴിക്കോട് ഒരു കത്രിക മറന്നുവെച്ച കഥ കണ്ടപ്പോൾ കോഴിക്കോട്ടുള്ള മറ്റൊരു ഡോക്ടറെക്കുറിച്ചും ഒരനുഭവവും എനിക്ക് ഓർമ്മ വന്നു. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളീ സമൂഹത്തിൽ ആരാകുന്നു എന്നുള്ളത് നമ്മുടെ മേൽ വിധി കൽപ്പിക്കപ്പെടുന്ന, പടച്ചതമ്പുരാൻ നൽകുന്ന ഒരു നിയോഗമാണ്. അങ്ങനെ ആകുന്നതിന് പിന്നിൽ നമ്മുടെ പ്രാർത്ഥനയും അധ്വാനവുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതുമാത്രം ചേർന്നാൽ അങ്ങനെയൊന്നും ആകാനാവില്ലെന്നും, അങ്ങനെ ആയാൽ പോലും അടുത്ത നിമിഷം ജീവിക്കണമെങ്കിൽ പോലും നമുക്ക് അത്തരമൊരു വിധിയുടെ പടച്ചതമ്പുരാൻ്റെ കാരുണ്യം അത് വളരെ അത്യാവശ്യമാണ്. അത്രമേൽ കാരുണ്യം നിറച്ചൊരു ജീവിതവുമായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി കരുണയും നല്ല പ്രകാശവുമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ബൾബിന് വൈദ്യുതി നൽകുന്നത് പ്രകാശിക്കാനാണ്, അല്ലാതെ അത് പൊട്ടിത്തെറിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കാനല്ല എന്നതാണ് സത്യം. ഏറ്റവും ഉയരത്തിൽ ഒരു ബൾബിനെ പ്രതിഷ്ഠിക്കുന്നതും ആ മുറിയിലെ മുഴുവൻ സ്ഥലത്തേക്കും പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ബൾബിനെ നാം ഉയരത്തിൽ സ്ഥാപിക്കില്ല. സൂര്യനെ അത്രമേലുയരത്ത് ആകാശത്ത് നിലനിർത്തിയതും ഈ പറയുന്ന പ്രപഞ്ചത്തിനാകെയും പ്രകാശം കിട്ടാനാണ്. ഇല്ലെങ്കിൽ അതിനെ കടലിനടിയിൽ താഴ്ത്തിയാലും മതിയായിരുന്നു. ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ച് പറയാനല്ല, പ്രകൃതിയിലും ചുറ്റുപാടിലും കണ്ടുപിടുത്തങ്ങളിലും കാണാത്തതിലുമൊക്കെ മനുഷ്യൻ്റെ വിനയാന്വിതമായ ഭാവത്തിനെ അടയാളപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ ധാരാളമായുണ്ട്. അത് വായിച്ചെടുക്കുന്നിടത്താണ് നമ്മുടെ വിജയവും പരാജയവും നിലനിൽക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഒരു പ്രൊഫഷണലാവുമ്പോൾ, ഒരു എഞ്ചിനീയർ ആകുമ്പോൾ, ഒരു കോടീശ്വരനാവുമ്പോൾ നമ്മളൊക്കെ ആരൊക്കെയോ ആയി തീർന്നെന്ന് വിചാരിച്ച് പിന്നീട് നമ്മുടെ ശബ്ദത്തിൻ്റെ ബാസൊക്കെ കൂട്ടി ചലനങ്ങളെയൊക്കെ സ്ട്രീം ലൈൻ ചെയ്ത് സ്വയം നാം ആരൊക്കെയോ ആയെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ചങ്ങ് ക്രമീകരിക്കപ്പെട്ടാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു സ്വാഭാവിക പ്രകൃതിയായി അങ്ങ് മാറും. പിന്നെ നമ്മൾ പോലും അറിയില്ല യാന്ത്രികമായി അങ്ങനെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ലാത്ത ആളുകളുടെ ചില അനുഭവങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇതൊക്കെ പറയേണ്ടത് അവരുടെ കാലശേഷം, അവരില്ലാതായതിനു ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയണം. കാരണം അത് അറിയേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്, മറ്റുള്ളവർക്കൊരു പാഠവുമാണ്. ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതത്രയും ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ ആ മനുഷ്യൻ സന്തോഷിക്കുമായിരുന്നു. എത്രയോ പേർക്ക് പിന്നീട് അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ നോക്കിക്കാണുവാനാവുമായിരുന്നു. ഇപ്പോൾ കുഴിമാടത്തെയല്ലേ അങ്ങനെ കാണാനാവൂ, ഇല്ലെങ്കിൽ പണ്ട് ചിത്രീകരിച്ച ചില ദൃശ്യങ്ങളും. ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ന്യൂറോ സർജനാണ് പ്രിയപ്പെട്ട ഉമ്മർ കാരാടൻ ഡോക്ടർ. അദ്ദേഹവുമായി എനിക്ക് വ്യക്തിബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒരാവശ്യത്തിന് വേണ്ടി ബന്ധപ്പെടേണ്ടി വന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അറിഞ്ഞിടത്തോളം ഏതാണ്ട് 9 രാജ്യങ്ങളിലെ ഫെലോ ആണ് അദ്ദേഹം ന്യൂറോ സർജറിയിൽ. വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി സർവകലാശാലകളിൽ വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ഡോക്ടർ. എല്ലാ അർത്ഥത്തിലും വേണമെങ്കിൽ അതിൻ്റെ ജാടയും പത്രാസുമൊക്കെയായി കഴിഞ്ഞുകൂടാം. ശബ്ദത്തിനെ അതുപോലെ ക്രമീകരിക്കാം, ചിരിക്കാതിരിക്കാം. കാരണം ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും ജീവൻ വേണ്ട മനുഷ്യർ ആരെയും തേടിയെത്തും. കാരണം ജീവിക്കാനുള്ള കൊതി വല്ലാത്തതാണല്ലോ, രോഗം മാറണമെന്നുള്ള ആഗ്രഹവും അതുപോലെയാണല്ലോ. എന്നാൽ ഇദ്ദേഹം വേറിട്ടൊരു വ്യക്തിത്വമായി എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ച വേളയിൽ എന്നോ മുൻജന്മ ബന്ധത്തിലെ സ്നേഹം പോലെ എത്ര ഇഷ്ടത്തോടെയാണ് എന്നെ ചേർത്ത് പിടിച്ചത്. പൊതുവിൽ മടക്കൻ മലബാറിൽ അങ്ങനെ ചില മനുഷ്യരുടെ സാന്നിധ്യം വളരെ കൂടുതലുണ്ട്. ഒന്നിനുമല്ലാതെ സ്നേഹിക്കുന്നവർ, ഇഷ്ടം പ്രകടിപ്പിക്കുന്നവർ, അവരുടെ മനസ്സിൻ്റെ ഇഷ്ടഭാവങ്ങളെ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവർ, ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് എന്നോട് ഒരുപാട് സമയം വർത്തമാനം പറയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശോധനാമുറിക്ക് മുന്നിലിരിക്കുന്ന 100 രോഗികളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സതിനെ അനുവദിച്ചില്ല. സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞു, വൈകുന്നേരം കാണാം, ഞാൻ രാത്രിയെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പടിയിറങ്ങി. എനിക്കറിയാമായിരുന്നു അത്രയും തിരക്കുള്ള ഒരാളിന്
എന്നെ തേടിയൊന്നും പിന്നെ വൈകുന്നേരം എത്താൻ കഴിയില്ല എന്ന്. കാരണം എത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലാഭമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധങ്ങളുമില്ല. പക്ഷെ കൃത്യം 6 മണിയായപ്പോൾ ആ മനുഷ്യൻ എന്നെ തേടി ഞാൻ താമസിച്ചിരുന്ന മുറി അന്വേഷിച്ചെത്തി. അവിടെ വന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഭക്ഷണം അല്പമൊക്കെ കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങി ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് അദ്ദേഹം എന്നെക്കാൾ മുന്നേ ഓടുകയാണ്. ഞാനത് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം വിട്ടുതരാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, അതിലൊന്നും യാതൊരു കാര്യവുമില്ലെന്ന ഭാവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പെട്ടിയും അത്തരം കാര്യങ്ങളുമൊക്കെ കയ്യിലെടുത്തു പോയാൽ സ്റ്റാറ്റസ് കുറയുമെന്ന് വിശ്വസിക്കുന്നവർ മറ്റൊരാളിൻ്റെ പെട്ടി എടുക്കുന്ന ഒരു വലിയ അറിയപ്പെടുന്ന ഡോക്ടറോ പ്രൊഫഷണലോ ആരാവട്ടെ, ആര് തയ്യാറാവും? ആരും തയ്യാറാവില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് അദ്ദേഹം എന്നെ കാണാൻ വന്നത് ഒരു ചെറിയ ഓട്ടോയിലാണ്. അദ്ദേഹം ഓട്ടോയിലാണത്രേ അവിടെയൊക്കെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളുണ്ട്, പക്ഷേ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് സമീപത്താണ് താമസമെന്നുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി വരാൻ ഒരു സ്വകാര്യ ഓണേഴ്സ് ഓട്ടോ അദ്ദേഹം സ്വന്തമായി എടുത്തിട്ടുണ്ട്. അതിലൊരു ഡ്രൈവറോടൊപ്പം യാത്ര ചെയ്താണ് വന്നത്. എന്നെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മടക്കി വിട്ട് വീണ്ടും എൻ്റെ ലഗേജ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ എളിമയും ഭാവവും കണ്ടപ്പോൾ അതൊക്കെ മനസ്സിൽ സ്പർശിക്കുന്ന പാഠങ്ങൾ കൂടിയായി. ചേർത്ത് വെച്ച് ആലിംഗനം ചെയ്ത് യാത്രയാക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ നിറയുന്ന ഏറ്റവും സ്വാഭാവികമായ ഭാവങ്ങളെ മറ്റേതെങ്കിലും തരത്തിലുള്ള കൃത്രിമ ഭാഷ്യങ്ങളില്ലാതെ, ചമയ്ക്കലുകളില്ലാതെ സ്വാഭാവികമായി പെരുമാറുന്ന മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ഇത് എന്നോട് മാത്രമല്ല, രോഗികളോടുള്ള പെരുമാറ്റവും അവരോടുള്ള ഇടപെടലുമൊക്കെ അത്രമേൽ പ്ലസൻ്റാണ്, അത്രമേൽ പോസിറ്റീവാണെന്നതാണ് പ്രത്യേകത. ഇത് ഞാൻ സവിശേഷമായി ഓർത്തുപോയത് മറ്റൊരു പ്രമുഖമായ ആശുപത്രിയിൽ വളരെ പ്രശസ്തനായ ഒരു ജനപ്രതിനിധിയുടെ ഒരു സംഗതി പറയാനായി ഫോൺ ചെയ്തപ്പോൾ അത് എടുത്ത മറുതലയ്ക്കലെ ഒരു ഡോക്ടറുടെ ഭാവവും സംഭാഷണവും. അദ്ദേഹം മറുപടി പറയുന്നത് തന്നെ 4-5 ആളുകൾ ചുറ്റിനും ഇരുന്ന് ബലമായി സമ്മർദ്ദം ചെലുത്തി പുറത്തേക്ക് ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം പഠിച്ച കാലത്ത് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളും അതോടൊപ്പം തന്നെ മനസ്സിലെപ്പോഴും ഞാൻ കോറിയിട്ട് വെച്ചിരിക്കുന്ന വാചകവും ഈ ചിന്തിവിടുവിൽ ഈസ് യുണീക്ക് എന്നാണ്. ഓരോ മനുഷ്യനും വിഭിന്നനാണെന്നാണ്. എന്നാൽ ആ വിഭിന്ന ഭാവം ചില തിരുത്തലുകൾ വരുത്തുന്നതിന് തടസ്സമായി പോകരുത്. ചിലതൊക്കെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നമുക്കുകൂടി പാഠങ്ങളാവാനാണ്, നമുക്കുകൂടി മാറുവാനാണ്.